ഹലോ ഗൈസ്, വൈ പി ബ്ലോഗറെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ആനയുടെ വിശേഷമായിട്ടാണ് വന്നേക്കണത്. വേറെ ആരുമില്ല, നമ്മുടെ ഗജരാജരത്നം പാമ്പാടി രാജൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണോടെ അമർത്തുക. നമ്മൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പാമ്പാടി രാജൻ്റെ വിശേഷങ്ങൾ കോടനാട് ആനക്കളരി നിന്നാണ് തുടങ്ങുന്നത്. അവന് ഏകദേശം 3 വയസ്സുള്ളപ്പോഴാണ് അന്ന് കോടനാട് വെച്ച് നടന്ന ഒരു ലേലം വിളിയിൽ കോട്ടയം പാമ്പാടി സ്വദേശിനിയായ മൂടങ്കല്ലി തോമാസ് ചേട്ടനാണ് ഇവൻ ലേലം വിളിക്കുന്നത്. ഇത്തിരി പൈസ കൂടുതലായിരുന്നെങ്കിലും അദ്ദേഹം ലേലം വിളിച്ച് നമ്മുടെ പാമ്പാടിയെ സ്വന്തമാക്കുമായിരുന്നു. പിന്നീടുള്ള അവൻ്റെ വളർച്ച മുഴുവനും തോമാസ് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അവൻ്റെ വളർച്ചയുടെ കുറച്ച് കാലഘട്ടം കർണാടകയിലെ തടിക്കൂപ്പുകളിൽ ഒതുങ്ങുകയായിരുന്നു. അതവൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളായിരുന്നു. ആ സമയത്ത് ദൈവദൂതനെ പോലെ ഒരാൾ അവനെ തേടിയെത്തുകയായിരുന്നു. വേറെ ആരുമല്ല, വൈപ്പിങ്കരക്കാരൻ ബാലമാഷാണ്. പൂരങ്ങളുടെ നാടായ നമ്മുടെ കേരളത്തിലേക്ക് കർണാടകയിൽ നിന്ന് അവനെ പറിച്ചു നടുകയായിരുന്നു. ബാലമാഷ് ഒരുപാട് നല്ല ആനകളെ വളർത്തിയും പരിപാലിച്ചും ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. ഇവനെ ആദ്യമായി എഴുന്നള്ളിക്കുന്നത് പാമ്പാടി മാഞ്ഞാളി ക്ഷേത്രത്തിലാണ്. അതിനുശേഷമാണ് ഇവൻ പല പേരുകേട്ട പൂരങ്ങളും എടുക്കുവാൻ തുടങ്ങിയത്. അവിടെ നിന്ന് അവൻ്റെ ഉയർച്ചയുടെ കാലം തുടങ്ങുകയാണ്. പത്തടി ഉയരം തീർത്ത് മുണ്ടുന്നവന് അകന്ന കൊമ്പുകൾ, നിലം മുട്ടിക്കിടക്കുന്ന തുമ്പിക്കൈ, 18 നഖങ്ങൾ, വിരിഞ്ഞ മസ്തകം, ചെവികൾക്ക് കീറലുകൾ ഉണ്ടെങ്കിലും അതിമനോഹരമായ ചെവികൾ, ഇവയെല്ലാം തന്നെ ഏതൊരു ആനപ്രേമിയുടെയും മനസ്സ് കീഴടക്കാൻ പോകുന്ന ലക്ഷണങ്ങളാണ്. കാണുന്നത് പോലെ തന്നെ നല്ലൊരു ഭക്ഷണപ്രിയനുമാണ് നമ്മുടെ രാജൻ. ഏതൊരാനയെപ്പോലെ തന്നെയുമാണ് ഇവൻ്റെയും നീരുകാലം. ആരെയും വകവെക്കാത്ത പ്രകൃതം മാണുവിൻ്റേത്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവനും ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് വള്ളത്താങ്കുളങ്ങര പരിപാടിക്ക് എത്തിയ സമയം തൻ്റെ പാപ്പാനായ സാജൻ ചേട്ടനെ ഒരു തവണ തട്ടിത്താഴ്ത്തിട്ട് കുത്തുവാൻ ശ്രമിച്ചതായിരുന്നു. സാജൻ പാപ്പാൻ്റെ മനോബലം കൊണ്ടും ധൈര്യം കൊണ്ടും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയായിരുന്നു. ഏതൊരാണിൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ പാമ്പാട് രാജൻ്റെ ഇന്നുള്ള പേരും പെരുമയ്ക്കും പിന്നിൽ സാജൻ പാപ്പാൻ്റെ കഴിവിൻ്റെയും വിയർപ്പിൻ്റെയും കഥയുണ്ട്. പിന്നീട് അദ്ദേഹം ആന മാറിപ്പോവുകയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്ത പരക്കുകയായിരുന്നു. പുതുപ്പള്ളി അർജുനൻ എന്ന ഒരു ആനയുടെ ആക്രമണത്തിൽ അദ്ദേഹം മരിച്ചു എന്ന വാർത്തയായിരുന്നു അത്. ഇദ്ദേഹത്തെ പോലെയുള്ള നല്ല നല്ല ആന പരിപാലകർക്ക് ഒരിക്കലും മരണമില്ല. ഏതൊരു മേഖലയിലും തൻ്റെതായ കഴിവുകൾ കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ എല്ലാ മനസ്സുകളിൽ 1000 തവണ പുനർജനിക്കുന്നതാണ്. തൃശൂർ പൂരത്തിൻ്റെ ഇതിഹാസ നായകൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനേക്കാൾ കൂടുതൽ ആരാധകരുണ്ട് ഇന്നുവനെ. ഗജരാജൻ, ഗജരാജ മാണിക്യം, ഗജരാജരത്നം എന്നിങ്ങനെ ഒരുപാട് ബഹുമതികൾ ഇവനെ തേടിയെത്തിയിട്ടുണ്ട്. വളർച്ചയുടെ പടവുകൾ താണ്ടി ഉയർച്ചയിലെത്തട്ടെ എന്ന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് വൈപ്പിൻ ബ്ലോഗർ. നമ്മുടെ വീഡിയോ
ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ആ പോവാം ബേ അനുവദിച്ചിട്ടുണ്ട്.